അപ്പൊ ദൈവത്തിന്റെ കോപം ഒരു മനുഷ്യന്റെ മേലോ സഭയുടെ മേലോ വരാൻ ഈ നാല് കാര്യങ്ങൾ മതി. ഒന്ന്, നമ്മുടെ പ്രവൃത്തികൾ ദൈവം കൃത്യതയോടെ നോക്കുന്നുണ്ട്. നമുക്ക് എന്തോ പ്രവൃത്തിയാലല്ല കൃപയാലാണ് രക്ഷ എന്ന് പറയുന്നത് കൊണ്ട് പ്രവൃത്തി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ദുരുപദേശത്തിലേക്ക് നമ്മൾ വന്ന് വീണ് പോയിട്ടുണ്ട്. കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഒത്തിരി സഭകളുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നതായ സഭകൾ. അവർ ബാംഗ്ലൂരിലും ഈവൻ കൊന്തമാലിൽ പോലും അവരുടെ സഭകളുണ്ട്. ഗുഡ് ന്യൂസ് സംഘം എന്നൊക്കെ പറഞ്ഞാണ് അവർ പറയുന്നത്. നമ്മുടെ ഗുഡ് ന്യൂസ് ഒന്നുമല്ല, സംഘം എന്ന് പറഞ്ഞ് അവർ വന്നിട്ട് അവർ പറയുന്നത് ഒരു വലിയൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊരു വലിയൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സമ്മതിക്കത്തില്ലെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പ്രവൃത്തി ഒരു വലിയ വിഷയം അല്ല എന്നുള്ള ഒരു ചിന്ത. ചില സമയത്തൊക്കെ ഈ ഉപദേശത്തിലുള്ള അമിത പ്രാധാന്യം പ്രവൃത്തിയെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു കാരണമായി തീരുന്നു എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഞാനൊരിക്കൽ മേ ബി 1990 ഞാനും ഡോക്ടർ പോൾസൺ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നാല് ദിവസം ഞാനും നാല് ദിവസം പോൾസണും ക്ലാസ് എടുക്കുകയാണ്. പോൾസൺ പറഞ്ഞിട്ടു, ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞു, തനിക്ക് കേൾക്കണം. ഞാൻ പറഞ്ഞു, പറ. അദ്ദേഹം പറഞ്ഞത്, ബ്രദറെ, പെന്തക്കോസ് ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലമായ ഉപദേശമാണ്. അതുകൊണ്ട് എന്താ, ദൈവം ജീവിതത്തിലൊരു തെറ്റുപറ്റിയാൽ അങ്ങ് ക്ഷമിക്കും, പക്ഷെ ഉപദേശത്തിലൊരു തെറ്റുപറ്റിയാൽ ദൈവം വെറുതെ വിടത്തില്ല. അതായത് അല്പം കള്ളത്തരവും കരിഞ്ചന്തയും വ്യഭിചാരവും കള്ളുകൂടിയും അല്ലെങ്കിൽ മോശമായ ജീവിതവും കള്ളത്തരവും വഞ്ചനയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. പക്ഷേ പോസ്റ്റ് മില്ലീനിയത്തിൽ വിശ്വസിക്കുകയോ പ്രീ മില്ലീനിയത്തിൽ വിശ്വസിക്കുകയോ മിഡ് മില്ലീനിയത്തിൽ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപദേശത്തിലൊരു തെറ്റുപറ്റിക്കഴിഞ്ഞാൽ, യേശുക്രിസ്തു വന്നു കഴിഞ്ഞ് പിന്നീടുള്ള 7 വർഷത്തിനിടയ്ക്ക് 3.5 കൊല്ലം കഴിയുമ്പോൾ എന്തോ എന്ത് സംഭവിക്കുമെന്നുള്ളതിനകത്ത് ഒരു തെറ്റുപറ്റിയാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. കള്ളത്തരം കാണിച്ചാലൊന്നും ദൈവത്തിന് പ്രശ്നമില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ പറ, ദൈവത്തിന് എന്താ പ്രാധാന്യം അർഹിക്കുന്നത്? ദൈവം എന്താ ചിന്തിക്കുന്നത്? അറിവ് കേടുകൊണ്ട് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുള്ള വ്യത്യാസമാണോ അതോ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നതാണോ ദൈവം നോക്കുന്നത്? ഞാൻ എൻ്റെ ഒരു 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 പ്രധാനപ്പെട്ട ചിന്ത, ഈ സമയങ്ങളിൽ പെന്തക്കോസ്തുസഭകളിൽ മറ്റെല്ലാ പ്രസംഗങ്ങൾക്കും ഒരു മോറട്ടോറിയം പ്രഖ്യാപിച്ചിട്ട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ മാത്രം പ്രസംഗിക്കണമെന്ന്. കാര്യം ഇന്ന് യാതൊരു രീതിയിലും വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സംഘമായി നമ്മൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിനൊരു സുഗ്രാഹ്യ വാസനയാക്കുന്നില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു സുഗന്ധം പരത്തുന്ന ഒരു യാഗമാകുന്നില്ലെങ്കിൽ, ദൈവത്തിന് അതിനകത്ത് പ്രസാദിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ ഡീഡ്സ്, ദൈവം നമ്മുടെ പ്രവൃത്തി തീർച്ചയായും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേലടി അടിസ്ഥാനം വിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. അന്ന് പലരും വന്നതിനോട്, കർത്താവേ കർത്താവേ എന്ന് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികളും പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് ചോദിക്കും. അന്ന് ഞാൻ അവരോട് പറയുന്ന എന്തായിരിക്കും? ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഉടനെ കർത്താവ് പറയുക, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വയ്യ എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം അറിയാൻ വയ്യാത്ത ഒരാളെ അധർമ്മം പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇപ്പോൾ വഴിയെ കൂടെ പോകുമ്പോൾ ഒരുത്തനെ ചുമ്മാ കയറി കള്ളാന്ന് പറയാൻ പറ്റും, വിളിക്കാൻ പറ്റും. കള്ളനാണെന്ന് എനിക്ക് അറിയാമല്ലോ, വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിന് വരെ അറിയാൻ വയ്യ എന്ന് പറയുന്നത് ശരിയല്ല. ദൈവത്തിന് അറിയാം, പക്ഷെ കർത്താവ് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ പ്രവചിക്കുന്നവരായിട്ടും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവരായിട്ടും അന്യഭാഷ പറയുന്നവരായിട്ടും ഒന്നും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ അറിയുന്നത് എങ്ങനെയാണ്? അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്ന നിലയിലാണ്. നിങ്ങളൊരു പക്ഷേ പ്രവചിച്ച് കാണും, പ്രവചിച്ചില്ലെന്നൊന്നും കർത്താവ് പറയുന്നില്ല. അത് ആരുടെ പേരില്ല? ഞങ്ങൾ നിന്റെ നാമത്തിൽ, അതായത് കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഇവർ പ്രവചിച്ചത്. ഇതൊക്കെ ചെയ്തെങ്കിലും ഇവരുടെ ഒരു ആത്മീയ കൃപാവരങ്ങളും എന്താണ് കാണാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നത് എന്താണ്? അവരുടെ അധർമ്മ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയുടെയും മുന്നിൽ നമ്മുടെ പ്രവൃത്തികളാണ് വന്ന് നിൽക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ മറന്നുപോകരുത്. ആരാധിക്കുന്നത് നല്ല കാര്യമാണ്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. ആദ്യം പ്രസാദിച്ചത് ഹാബേലിലാണ്, അത് കഴിഞ്ഞിട്ടാണ് അവൻ്റെ യാഗത്തിൽ പ്രസാദിക്കുന്നത്. യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ലാഴുകയോ ഒന്നുമില്ല, പക്ഷേ അതിനു മുമ്പ് വ്യക്തിയിലാ ദൈവം പ്രസാദിക്കുന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇവിടുത്തെ പ്രത്യേകത ഏതാണ്? അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ലാത്ത ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് വരണം. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു പ്രവൃത്തി ഉണ്ടായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു സ്റ്റേജ്. ഞാൻ ഈ കഴിഞ്ഞ
രണ്ട് വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അതിരുങ്കലുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, പണ്ട് കാലത്തെ കാര്യമാണ്, ഒരു 50 വർഷം മുമ്പത്തെ കാര്യമാണ്, രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത്, അന്ന് രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധി എന്ന് പറയുന്നത് പെന്തക്കോസിൻ്റെ മുഖമുദ്രയായിരുന്ന ഒരു സമയമുണ്ട് അല്ലേ, മുഖമുദ്രയായി. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ശാലം ട്രാക്ക് സൊസൈറ്റിയുടെ ഒരു മീറ്റിങ്ങിന് വെച്ച് അവിടം കൂടി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് ഒരു ജഡ്ജിയുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തി ജഡ്ജിയോട് പറഞ്ഞു, ഏമാനെ ഞാൻ ഒരു പെന്തക്കോസുകാരനെ, എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ലെന്ന്. ഉടനെ ജഡ്ജി പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്നൊരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ആഹാ പെന്തക്കോസുകാരനാണോ, എന്നാ നീ കള്ളമേ പറയൂ എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മൾ അതപ്പതിച്ച് പോയിട്ടില്ലേ? ആം ഐ റൈറ്റ്? ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണല്ലേ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പെന്തക്കോസ്ത് വിശുദ്ധിയുടെ പ്രതീകമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പെന്തക്കോസിന്റെ മുഖമുദ്രയായിരുന്നു വിശുദ്ധിയെങ്കിൽ, ആ അവസ്ഥയിലേക്ക് മടങ്ങി വരാനായിട്ട് നമ്മുടെ സഭകളിൽ നിരന്തരം അതിനുവേണ്ടിയുള്ള എന്താണ് ഒരു 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 എഫേർട്ട്, അത് വളരെ എന്താണ് ബോധപൂർവമായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പ്രവൃത്തിയുടെ കാര്യത്തിൽ സിദക്കിയ രാജാവിനോട് ദൈവം അവൻ്റെ പ്രസാദത്തിനപ്പുറത്തേക്ക് മാറിപ്പോകാൻ, അല്ലെങ്കിൽ സിദക്കിയ രാജാവും അവൻ്റെ ജനങ്ങളും യഹോവയുടെ നീരസത്തിൻ്റെ ലോകത്തിലേക്ക് വീണു പോകാനുള്ള ഒന്നാമത്തെ കാരണം അവൻ്റെ പ്രവൃത്തികളിൽ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കാത്ത ഒരു കാര്യവും ഉണ്ടാകുവാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ അതിരിങ്കലെ ആ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു വന്നു, രജാന, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ച കൂട്ടത്തിൽ പുകയില അതിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചു. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി തൊഴിലാളികളൊക്കെ കണ്ടം കൃഷിയൊക്കെ ഉള്ള ആളാണ്. ഒരു ദിവസം കണ്ടത്തിലെ പാടത്തെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു മാടമുണ്ട്, ആ മാടത്തിൽ ഒരു പഴയ ചെല്ലം, വെറ്റില ചെല്ലം ഇരിക്കുന്നു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് പുകയില കിടപ്പുണ്ട്. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് നോക്കിയാടാ, ഒത്തിരി ആളായിട്ട് ഈ ചെല്ലം കാണാതിരിക്കുകയായിരുന്നു, ഇത് ഉപയോഗം ഇല്ലാതിരിക്കുകയായിരുന്നു. ചുമ്മാ അതെടുത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് പുകയില കണ്ടപ്പം, ആഹാ ഇതിൻ്റെ മണം പോയോ എന്നറിയാനായിട്ട് അദ്ദേഹം ഒന്ന് മണത്ത് നോക്കി. അപ്പം മണത്ത് നോക്കിയപ്പം മണമൊന്നും പോയിട്ടില്ല. മണം പോയില്ലെങ്കിൽ ഇതിൻ്റെ രുചി പോയോ എന്നറിയാൻ അദ്ദേഹം അറിയാതെ വായിനകത്തിട്ട് ഒന്ന് കടിച്ചു. കടിച്ചപ്പോൾ അതിൻ്റെ രസം പോയിട്ടില്ല. ആ ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം ഓർത്തത്, ഞാൻ പുകയില തിന്നത് നിർത്തിയതാണല്ലോ. ഈ മനുഷ്യനെ സങ്കടം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം കുറേ നേരം അവിടെ നിന്നിട്ട് ഏങ്ങലടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഭാര്യയോടും മക്കളോടും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിന്. ഏങ്ങലടിച്ച് അപ്പോൾ ആൾ ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾക്ക് എന്ത് പറ്റി, കരച്ചിലാ, ഏങ്ങലടിയാ. ഭാര്യ മക്കൾ വന്നിട്ട് ചോദിച്ചു, അപ്പാ എന്ത് സംഭവിച്ച, എന്ത് വാന്ന് പറ, എന്ത് പറ്റി, പുള്ളിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, കരച്ചിലാ. ഒടുവിൽ പാസ്റ്റർ വന്നു, പാസ്റ്ററെ ഇവർ വിളിച്ചുകൊണ്ട് വന്ന് പാസ്റ്റർമാരുടെ സംസാരിച്ച കൂട്ടത്തിൽ പാസ്റ്റർ ചോദിച്ചു, അച്ഛാ എന്തോ പറ്റിയെന്ന് പറ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കരച്ചിലായി മനുഷ്യൻ. പാസ്റ്ററെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതാ, പക്ഷെ ആ പുകയില വീണ്ടും ഞാൻ രുചിച്ചു. നമുക്കിത് കേൾക്കുമ്പോൾ ചിലപ്പം സംശയം തോന്നും, നടന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ബന്ധു എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് ഈ പാസ്റ്റർ പറഞ്ഞു, അച്ഛാ അറിയാതെ ചെയ്തതല്ലയോ, ദൈവം ക്ഷമിക്കും. അറിയാതല്ല, ഞാനത് ടേസ്റ്റ് ചെയ്തില്ലയോ, ഞാൻ അറിയാതെ എൻ്റെ ആരും എൻ്റെ വായി കൊണ്ടിട്ടതല്ലോ, ഞാനത് രുചിച്ചു നോക്കിയതല്ലയോ, ഞാൻ ഉപേക്ഷിച്ച കാര്യം വീണ്ടും ഞാൻ എടുത്തില്ലയോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പിന്നെയും കരച്ചിലാണ്. അന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല, മക്കളെല്ലാം നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചില്ല, പിറ്റേ ദിവസം ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം മോൻ അവരെ പുല്ലാട്ട് നിന്ന് അവിടെ കുടിയേറിയതാണ് ഈ അതിരുങ്കൽ. അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പനെ വിളിച്ചുകൊണ്ട് പോയി. ഈ ഉപ്പാപ്പൻ അവിടെ ചെന്ന്, ഫാദറിൻ്റെ അനിയൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരുന്ന് പറഞ്ഞു, കുഞ്ഞുട്ടി നീ ചെയ്ത് തെറ്റാ, ശരിയാ, അത് ദൈവം ക്ഷമിക്കാതിരിക്കത്തൊന്നുമില്ല, നമുക്ക് ദൈവത്തോട് കർത്താവിനോട് ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പിന്നീടാണ് ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്. അതായിരുന്നു പെന്തക്കോസ്, അല്ല ഇന്ന് കാണുന്നതല്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാസ്ഥാപനം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ഒരു ചെറിയ തരിമ്പ് എൻ്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, ചിന്തകളിലേക്ക് വന്നു വീഴുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന അത്ര ആഴത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന നിലയിലേക്ക് ഞാൻ മടങ്ങി വരുന്നില്ലെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയത്തക്ക നിലയിൽ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നില്ലെങ്കിൽ യഥാസ്ഥാപനം നടക്കത്തില്ല. ഇന്ന് എന്ത് ചെയ്താലാ നമുക്ക് ഒരു മാനസാന്തരമുള്ളത്, ഒരു മനസ്സിന് വേദനയുള്ളത്? നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഇന്നുണ്ടോ? എന്ത് ചെയ്താലും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാത്ത ഒരു സ്റ്റേജ് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം
നമ്മൾ കർത്താവിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്, ഇങ്ങനെ അവൻ അനിഷ്ട പ്രവൃത്തികളെ ചെയ്തപ്പോൾ ദൈവം അവനെ തള്ളിക്കളയല്ല ആദ്യം ചെയ്തത്, യിരെമ്യാ പ്രവാചകനെ അവൻ്റെ അടുക്കൽ യഹോവയുടെ വചനവുമായി അയച്ചു. സി, ദൈവം ഒരു ചെറിയ പാപത്തിലേക്ക് ഒരാൾ വീണു പോകുമ്പോഴത്തേക്ക് അവനെ ചവിട്ടി താഴ്ത്തുന്നൊന്നുമില്ല, അവനെ വീണ്ടെടുക്കുവാനും യഥാസ്ഥാപനപ്പെടുത്തുവാനുമായി ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വചനവുമായി അവരുടെ അടുക്കൽ അയക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വചനം കേട്ടപ്പോൾ അവൻ വചനത്തിന് മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ആറ്റിറ്റ്യൂഡാണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് ഡീഡ്സ്, സെക്കൻഡ് ഇറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. പാപം എന്ന് പറയുന്നതിന് രണ്ട് രീതിയിൽ നമ്മളതിനെ കാണണം. ഒന്ന്, ഞാനൊരു പാപം ചെയ്യുന്നത് മാത്രമല്ല, ആ പാപത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് വലിയ വലിയ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ്. ഹൗ ഡു ഐ സീ സിൻ, ഞാൻ പാപത്തെ എങ്ങനെ കാണുന്നു. നമ്മൾ മാക്സിമം പഠിപ്പിക്കുന്നത് പാപം ചെയ്യരുതെന്നാ, പാപം ചെയ്യരുത് അതൊരു കാര്യം, എന്നാൽ പാപത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അതിനോടുള്ള എൻ്റെ സഭയുടെ കാഴ്ചപ്പാട് എന്താണ്. എൻ്റെ കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളിൻ്റെ വാർഷികമല്ലോ, അർദ്ധവാർഷിക പരീക്ഷ നടക്കുകയായിരുന്നു. ഐ തിങ്ക് എല്ലായിടത്തും ഒരുപോലെ നടന്നാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആൾ മറ്റൊരു ഇൻസ്പെക്ഷന് വേണ്ടി പോയി. എന്നിട്ട് ആ പെങ്കൊച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തോടെ അവൾ പറയുന്നു, ടീച്ചേഴ്സ് ചെന്ന് പിള്ളേർക്ക് കാര്യങ്ങൾ കിശകിച്ച് അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ചോദിച്ചു, ഇതെന്ത് ഈ കാണിക്കുന്നത് എന്നോട്? ഞാൻ പിള്ളേർക്കൊന്നും അറിയത്തില്ല, അറിയത്തില്ലെങ്കിൽ വേണ്ട, നിങ്ങളെന്തേ കാണിക്കുന്നത്, എനിക്കിത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു, ഓ പിന്നെ ഇതൊക്കെയാണ് വലിയ കാര്യം. ചോദിച്ചു, പാസ്റ്റർ എന്തെയെന്ന് ഇവിടെ ചോദിച്ചു. പാസ്റ്റർ മോളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഈ പറഞ്ഞു കൊടുക്കുന്ന ആരും കാണാതിരിക്കണം, എന്തിനാ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ സൺഡേ സ്കൂൾ ജയിക്കും. സൺഡേ സ്കൂളിന് കോപ്പി അടിക്കാൻ ടീച്ചർ കൂട്ടു നിന്നിട്ട് പാസ്റ്റർക്കൊന്നും പറയാനില്ലാത്ത സ്റ്റേജ്, അതാ ഞാൻ പറഞ്ഞത്, പാപത്തിൻ്റെ പാപത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, സൺഡേ സ്കൂളിൽ പിള്ളേർ തോക്കുന്ന തോറ്റോട്ടെ, സൺഡേ സ്കൂളല്ല സ്കൂളിൽ തോക്കുന്ന തോറ്റോട്ടെ, എന്തിനാ നമ്മൾ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്. ഒരു സ്കൂൾ പരീക്ഷ തോക്കുന്നതുകൊണ്ടൊന്നും പിള്ളേർ നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല. നമ്മൾ ആരും തോറ്റിട്ടില്ലാത്തവരാണോ? എല്ലാവരും തോറ്റിട്ടുണ്ട്. എല്ലാവർക്കും പല പരീക്ഷകൾക്കും തോൽവി പറ്റിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ നമ്മൾ ഇന്ന് പട്ടിണി കിടക്കുകയാണോ? ഒന്നും അല്ലല്ലോ. ആണോ? ദൈവാശ്രയമില്ലാതെ എന്ത് സംഭവിച്ചിട്ട് എന്ത് നേടാനാണ്? ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആവശ്യമില്ലാതെ ഞാൻ പലപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ MTech എഞ്ചിനീയറായിട്ട് നാസായിൽ വർക്ക് ചെയ്ത് നരകത്തിൽ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം മീൻകൊട്ടയെടുത്ത് ചുമ്മി നടന്ന് സ്വർഗത്തിൽ പോകുന്നതാണ്. അല്ലാതെ എന്ത് കള്ളത്തരം കാണിച്ചും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. എന്ത് അർത്ഥം ഇതിനകത്ത്? എന്താണ്, വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻ? സഭയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? സഭയുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ ശരിക്കും എൻ്റെ ഹൃദയം തകർന്നു തന്നെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പെന്തക്കോസ്റ്റിൽ വരുന്നത് 35 വർഷം, ഏകദേശം 35 വർഷം, 34 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ വീട്ടുകാരെല്ലാം ചോദിച്ച കാര്യമുണ്ട്, എടാ നീ എന്തിനാ ഈ പെന്തക്കോസ്റ്റിൽ പോകുന്നേ? അപ്പോൾ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എൻ്റെ വല്യപ്പച്ചൻ്റെ അളിയനാണ്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ കൊച്ചുകുഞ്ഞു ഉപദേശിക്ക് പെന്തക്കോസ്റ്റിൽ പോകണ്ടായിരുന്നില്ല, പിന്നെ നീ എന്തിനായി പോകുന്നു? ഞാൻ അവിടെ ഞാൻ അന്യഭാഷ പറയുന്ന കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞു, അത് നീ ഇവിടെയും പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, നീ പറയണ്ടോ, നിനക്ക് പറയണേ പറഞ്ഞു, ആര് പറഞ്ഞു പറയണ്ടോ? അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ കാര്യം, അതെ പെന്തക്കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പ മദ്യപാനിയായിട്ട് ഇവിടെ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ കയറി ഇറങ്ങിയിട്ടുള്ള വീടാണ്, ഉപദേശിമാരും എല്ലാവരും, ഒറ്റ ഒരാൾ പോലും ബേബി കള്ളു കുടിക്കുകയാണോ നീ പള്ളി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പുള്ളി പള്ളി പോയിട്ടൊന്നുമില്ല, പക്ഷേ കള്ളു കുടിച്ചത് കൊണ്ട് പള്ളി വരരുതെന്ന് പറഞ്ഞിട്ടില്ല. 34 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ ഒരാളെങ്കിലും പെന്തക്കോസ്റ്റിൽ കള്ളു കുടിക്കുന്ന ഒരുത്തിനെ ഒന്ന് കാണിച്ചതാണ്. അന്നത്തെ തിളപ്പിന് ഞാൻ പറഞ്ഞു, അവരെ ഞാൻ മുൻകൈ എടുത്ത് ഞങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കാം. അന്നത്തെ എൻ്റെ ചിന്ത, കള്ളു കുടിക്കുന്നവനെ എന്ത് ചെയ്യത്തില്ല, സഭയിൽ കയറ്റത്തില്ല, അന്നത്തെ എൻ്റെ ചിന്തയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതാണ് എന്താണ് ഒരു വിശുദ്ധ കൂട്ടായ്മയായിട്ടാണ് ഞാൻ പെന്തക്കോസ്റ്റിനെ അന്ന് കണ്ടത്. പക്ഷേ ഇന്നെങ്ങാണ് ഇവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളു കുടിക്കുന്നവനെ സഭയെന്ന് പോയിട്ട് കൗൺസിലിംഗ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്ത് കാര്യമാണ് ഞാൻ ഇവരോട് പറയുന്നത്? ഇന്നിപ്പോൾ ഞാൻ അവരെന്നോട് ചോദിക്കുകയാണ്, അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ? വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻ? എന്ത് ചെയ്താലും ആരാധിക്കാനും തിരുവത്താഴം എടുക്കാനും കൊടുക്കാനും മടിയില്ലാത്ത നിലയിലേക്ക് നമ്മൾ തകർന്നു പോയെങ്കിൽ ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്നുള്ളത് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ സഭയെ ഒരു വിശുദ്ധ സഭയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒന്നാമത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര തേടി വന്നത്. പക്ഷേ കർത്താവ് രണ്ടാമത് വരുന്നത് പാപികളെ തേടിയല്ല, ശുദ്ധയും നിഷ്കളങ്കയും ഒരു മാലിന്യവും വാട്ടവും ഇല്ലാത്ത ഒരു മണവാട്ടിയെ തിരക്കിയാണെന്നുള്ളത് നമ്മൾ ആരും മറന്നു പോകരുത്.